ജൂഡിന്റെ സിനിമയിൽ നോക്കിയാൽ ജൂഡ് ഒരു ഒരാളെ കാസ്റ്റ് ചെയ്യണമെന്ന് കരുതിയാൽ പിന്നെ അതിലൊരു കോംപ്രമൈസും ഇല്ല. രഞ്ജിയേട്ടൻ താരപ്പകറ്റിൽ വന്നപ്പോൾ പറഞ്ഞു ഓം ശാന്തി ഓശാനയിൽ ഇത്രയും ഒരു ഫ്രീ ആയിട്ട് വളരെ പോസിറ്റീവ് ആയ ഒരു അച്ഛനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് എന്റെ കഴിവല്ല, അത് ജൂഡ് ആന്റണിയുടെ കഴിവാണ്. അപ്പൊ ജൂഡ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്തതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് സാറാസിലും നമുക്ക് കളക്ടർ ബ്രോ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ബെന്നിച്ചേട്ടനുണ്ട്, ബെന്നിച്ചേട്ടൻ റിയൽ ലൈഫിലും സിനിമയിലും സാറയുടെ അച്ഛനാണ്. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിൽ അത് പിക്ചറൈസ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി ശരിക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു 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 ഇതാണ് സാധ്യതയാണ്. കാരണം ഐ പി എൽ ടീമുകളൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ലേലം പിടിക്കുമല്ലോ നമ്മൾ. ഐ പി എൽ ടീമിന്റെ ഒക്കെ വലിയ വലിയ മറ്റേ കാശുള്ള ആൾക്കാർ വന്നിട്ട് അവനെ വേണം ഇവനെ വേണം എന്ന് പറഞ്ഞ് ലേലം വിളിച്ച് വാങ്ങുന്ന പോലെ ശരിക്കും ഒരുപാട് കഴിവുകളുള്ള പലരെയും ഞാൻ സിനിമയിൽ എന്റെ സിനിമയിലൂടെ അവര് കൊണ്ടുവരുന്ന ആളുകൾ ഭാഗ്യം കിട്ടുന്നതാണ്. ശരിക്കും യഥാർത്ഥത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ അത് കളിക്കാൻ അറിയുന്നവര് ടീമിലെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ചെയ്തുള്ളൂ. അതായത് നമ്മുടെ ടീമിൽ നല്ല കളിക്കാരുണ്ടെങ്കിൽ നമ്മുടെ കളി നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു സാറ് ശരി രജിപ്രൻ സാറൊക്കെ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ശരിക്കും അദ്ദേഹമൊക്കെ എത്രയോ നല്ല സിനിമകൾ ചെയ്തിട്ട് എത്രയോ അമ്മൂക്ക ലാലേട്ടനൊക്കെ ഉള്ളവരെ വെച്ച് ഇഷ്ടംപോലെ സിനിമകൾ ആളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ ഒരു സീൻ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് പോലും ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും അത് പൂർണ്ണമായും ഞാനാണ് ചെയ്തതെന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും സിനിമയിൽ വരും, സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ടവരാണ് എല്ലാവരും. എന്റെ ഭാഗ്യത്തിന് ഇവരൊക്കെ എന്റെ പടത്തിൽ വരാൻ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അവരെ ആരെയും ഞാൻ സംവിധാനം ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരുടെ ആരടുത്തും ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരെല്ലാം എന്താ പറയുക, കൃത്യമായിട്ട് കഥ വായിക്കുകയും അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അവര് കഥാപാത്രങ്ങളായി മാറുകയും ചെയ്ത ശേഷം വളരെ ചെറിയ സമയങ്ങൾ മാത്രമാണ് എനിക്ക് എന്താ പറയാ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഗംഭീരമായിരിക്കും എന്ന് പറയേണ്ടി വന്നിട്ടുള്ളൂ. അതും രഞ്ജിപ്പള്ളി സാറൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് ഒരു എനിക്ക് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അവൻ എന്റെ പടത്തിൽ വർക്ക്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞു സാറിനെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ലൊക്കേഷൻ വളരെ ഫ്രീ ആയിട്ട് ഇത് കാണും. അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും കോളേജ് ജീവിതത്തിന് ശേഷം എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ ഭാഗ്യമാണ്. അതായത് അവരെ ആരും സിനിമയിൽ വരാനുള്ള കാരണം ഞാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരെല്ലാരും സിനിമയിൽ അഭിനയിക്കേണ്ട ആൾക്കാരാണ്. അവരെക്കാളും ഒരുപാട് പേര് ചേച്ചി അടക്കം ഞാൻ മനസ്സിൽ ഞാൻ കാസ്റ്റിങ്ങിന് വേണ്ടി വിചാരിച്ചിരിക്കുന്ന ആളുകൾ അവർ ഒരുപാട് പേരെയും നമ്മുടെ പാട്ടേരി സുജാ ചേച്ചി അങ്ങനെ ഒരുപാട് പേരുണ്ട്. കാരണം ഇവരെ കാണുമ്പോഴേ നമുക്കറിയാം ഇവര് നാളെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. അത് എന്റെ സിനിമയിലൂടെ വരാനുള്ള ഭാഗ്യം എന്റെ മാത്രമാണ്. അത് ഇവരെ എല്ലാവരും സിനിമയിൽ കൊണ്ടുവരേണ്ടത് നാളെ ഈ പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ വേറൊരാൾ കൊണ്ടുവരും, ഞാനൊക്കെ അതിനൊരു കാരണം മാത്രമാണ്. ബാക്കി പ്രശാന്ത് ബ്രോ ആയാലും നന്യാവർമ്മ ആയാലും പുതുശ്ശേഖരയിലെ പുതുശ്ശേരും ഭാഗ്യ ചേച്ചി ആയാലും അങ്ങനെ എല്ലാവർക്കും കഴിവുകളുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും സിനിമയിൽ അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അവര് ഞാനല്ലെങ്കിൽ വേറൊരു വഴിക്ക് അത് വരും. എന്റെ ഭാഗ്യം കൊണ്ട് അത് എന്റെ പടത്തിലൂടെയാണ്. ഞാൻ അങ്ങനെ ഒരു സ്വാർത്ഥതയുള്ള ഒരാളാണ്. കാരണം അമ്മ വരുവാണെങ്കിൽ എന്റെ പടത്തിൽ കൂടെ വന്നാൽ എനിക്കും കൂടെ അതിന്റെ പേര് കിട്ടുമല്ലോ. ഈ വാഴയ്ക്ക് വെള്ളമൊഴിക്കുമ്പോൾ ചീര നനയുമെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവരെ എല്ലാവരും വളരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവരെല്ലാം വന്നത് സിനിമ ജൂഡിന്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ ചീരയ്ക്കും കുറച്ച് വെള്ളം കിട്ടും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.